എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ബീഫ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. നമ്മളിവിടെ ബീഫ് ഉപ്പേരി എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബീഫ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 300 ഗ്രാം ബീഫ് കൈകെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നല്ലോണം കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക. വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കാണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇറച്ചി വന്ന് വരുമ്പോഴത്തേക്ക് ഉള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 1 മീഡിയം സൈസ് വലിയുള്ളിയും 10 എണ്ണം ചെറിയുള്ളിയും 1 മൂട് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ല വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ചെറുകിയെടുക്കണം. തേങ്ങ ഞാനിവിടെ ചെറുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ട് എടുത്തിട്ട് 1 പച്ചമുളകും 1/4 ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി ചോപ്പറിൽ ഉള്ളി ഇട്ട് എടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഉള്ളിയും ചെറിയ ഉള്ളിയും ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2-3 ദണ്ട് കറിവേപ്പില. ഇതെല്ലാം റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതില് അധികം വെള്ളമൊന്നുമില്ല. നമുക്ക് ഇതിനെ ചൂട് തണിഞ്ഞിട്ട് ഒരു മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് തണിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം. ഇറച്ച് തണിയുമ്പോഴേക്ക് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്തിട്ട് ഇത് നല്ലോണം വാട്ടിയെടുക്കണം. ഇനി ഇത് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇറച്ചി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബീഫ് ഇപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്.
ഇവിടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനിയിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. നല്ലെണ്ണ ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. തേങ്ങ നല്ലോണം ചൂടാക്കി എടുക്കണം. രണ്ട് മൂന്ന് ദിവസം വെക്കുന്നെങ്കിൽ നമ്മൾ തേങ്ങ നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ പിന്നെ ഇത് കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കുന്നതാണെങ്കിൽ അധികം തേങ്ങ ഇത് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പം തേങ്ങ നല്ലോണം ചൂടായി വന്നതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ബീഫ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് മൂടി വെച്ചെടുത്തിട്ട് ചൂടാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം, ആവശ്യമുണ്ട് ഇട്ട് കൊടുക്കാം. കുറച്ചുപ്പ് കുറവുണ്ട്. ചെടുത്തിട്ട് അടുക്കടുക്ക് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചും ചട്ടിയിലായതുകൊണ്ട്. നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണെങ്കിൽ അത്ര പ്രശ്നമില്ല. അപ്പൊ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ലാസ്റ്റ് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിന് ആവശ്യമുള്ള അത്ര ഇട്ട് കൊടുക്കാം. ഇനി ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കണം. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉപ്പേരി, ബീഫ് തോരൻ എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബീഫ് തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.